എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ഒരു ആയില്ല തീർത്ഥാടനത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നലെ ആയിരുന്നു അവിടെ കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം ഇന്ന് വന്നതിൻ്റെ ഒരു മൂന്നിരട്ടി വണ്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ആളുകളെ ഉള്ളൂ. എന്നിരുന്നാലും ഇന്നലെയും ഇന്നുമായിട്ടാണ് രണ്ട് ദിവസം ആയില്യ മഹോത്സവം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടാടി കൊണ്ടുപോകുന്നത്. അപ്പം ഇന്നലെ അമാവാസ്യ പൂജകളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അമാവാസ്യ പൂജകളുണ്ടായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഹോമക്രിയാദികളും ഉണ്ടാകും. പടിഞ്ഞാറ് സൈഡിലുള്ള നേരത്തെ ഹോമൊക്കെ ആരംഭിക്കും. കാരണം 5 മണി വരെയാണ് ആയില്യ നക്ഷത്രം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് 3:30 ആകുമ്പോഴേക്കും ഹരിദര ഹോമം സ്റ്റാർട്ടാകും. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് അക്ഷതം തലയ്ക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന കൂടുതൽ ആളുകളും പുതിയ ആളുകളായിരിക്കും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൈന്ദവർക്ക് ഭക്തിയുടെ വഴിയൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ഒരുമാതിരിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ നാലമ്പല ദർശനമൊക്കെ പോയി ആകെ ആവശ്യതയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നാലമ്പല ദർശനത്തിലേക്ക് പോവുക എന്നാൽ വെട്ടുക്കിളികൾ പാഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു പോക്കാണ്. നേരെ ഇതല്ല, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒറ്റ ഓട്ടമാണ്. വെട്ടുക്കിളികളെ കണ്ടല്ലേ, ഈ പാടത്തൊക്കെ നല്ല കൊയ്യേണ്ട സമയമാണെന്ന സമയത്ത് നെൽക്കതിരെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി വെട്ടുക്കിളികൾ വരും. ഗുണമുള്ള കിളികളല്ല കേട്ടോ. അപ്പം ആ കിളികൾ ഒരുപാട് കൂട്ടമായിട്ടാണ് വരുന്നത്. കർഷകർക്കെല്ലാം ഭയങ്കര ഭയമാണ് ഈ കിളികളെ. കാരണം വെട്ടുക്കിളി ശല്യം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കിളി പാഞ്ഞു പോകുമ്പോൾ മൊത്തത്തിൽ ഒറ്റ പാച്ചിലാണ്. ആ പാടത്തുള്ള എല്ലാ നെൽമണികളും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതേപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവരുടെ ഭക്തി. നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ ഭക്തി എന്താണെന്ന് പോലും ഇതേവരെ പല ഹൈന്ദവർക്ക് അറിഞ്ഞുകൂടാ. ഈ ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നട അടച്ചിട്ട് ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന സമയത്ത് നട അടയ്ക്കും. അതേപോലെ വേറെ പൂജകൾ സമയത്ത് നട അടയ്ക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളെപ്പോഴെങ്കിലൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഈ നട അടച്ച് പൂജ ചെയ്യേണ്ട ഒരു കാര്യമില്ല? കാരണം നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ആളോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലാണ് നിങ്ങൾക്ക് കാര്യം സാധിച്ചു തരുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു സാരി വാങ്ങണം, ഒരു ടി വി വാങ്ങണം, ഫ്രിഡ്ജ് വാങ്ങണം, അല്ലെങ്കിൽ ആങ്ങളൊക്കെ ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ മോനൊരു ബൈക്ക് വാങ്ങി കൊടുക്കണം, ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും സാധിച്ചെടുക്കുന്നത് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പറയുന്നത് അനുസരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം. അപ്പം ശരിക്കും ബുദ്ധിയുള്ള ഭർത്താക്കന്മാർക്ക് അറിയാം, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യം സാധിക്കാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ദേവതകൾക്ക് നിവേദ്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിവേദ്യ സമയത്ത് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക. അപ്പോൾ നിവേദ്യ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നട അടയ്ക്കാൻ പാടില്ല. നിങ്ങൾ നിവേദ്യം, ഭഗവാൻ നിവേദ്യം കഴിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതിന് എന്താ കുഴപ്പമുള്ളേ? അപ്പോൾ പറയുന്നത് നിങ്ങളുടെ കൊതിയേക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന ആളുടെ കൊതിയേക്കൂല്ലേ? നിങ്ങളതൊക്കെ എന്താ ചിന്തിക്കാത്തത്? കൊടുക്കുന്ന ആൾക്ക് കൊതി ഉണ്ടാവും. കാരണം ഈ ശർക്കര, തേൻ, കൽക്കണ്ടം, മുന്തിരി ഇങ്ങനെയുള്ള സാധനമൊക്കെ എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അതിൻ്റെ രുചി അറിയാവുന്ന ആൾക്ക് വായിൽ വെള്ളം ഊറും. അത് നിത്യം കൊടുക്കുന്ന ആളായാലും അല്ലെങ്കിലും, ഇപ്പം നിങ്ങൾ ശർക്കര ചീകാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും അല്ലേ? ഒരാൾ മാമ്പഴം തിന്നുന്നത് കണ്ടാലും നമുക്ക് വായിൽ വെള്ളം വരും. അതേപോലെ മുന്തിരി, ഉണക്കമുന്തിരി കാണുമ്പോഴും തേൻ കയ്യിലേക്ക് എടുക്കുന്ന സമയത്തെല്ലാം നമുക്ക് നാവിൽ വെള്ളം ഊറുന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ആ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് നമുക്കും വായിൽ വെള്ളം വരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൊതിയേക്കും. നിങ്ങൾ ഭഗവാനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൊതിയേക്കുമെങ്കിൽ കൊടുക്കുന്ന ആൾക്കും കൊതിയേക്കും. അപ്പോൾ കൊടുക്കുന്ന ആളുടെ കൊതിയേറ്റേറ്റ് ഭഗവാന്റെ എല്ലാം തീർന്നിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, കൃത്യമായി പറഞ്ഞാൽ നിവേദ്യ സമയത്ത് നട തുറന്നിട്ട് ആ സമയത്ത് തൊഴുതാൽ മാത്രമേ ഭക്തന് ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ചിലരൊക്കെ പൂജ നടത്തിയിട്ടുണ്ടാവും. കാരണം ഒരുപാട് പേരൊന്നും പൂജ നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നിങ്ങൾക്കിവിടെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലൊക്കെ വന്നിട്ട് ജീവിതം രക്ഷപ്പെടുത്തി തരുന്നതിന് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം അതുകൊണ്ട് വഴിപാടിനുള്ള പൈസ നിങ്ങൾ ചെലവഴിച്ചാൽ, വണ്ടി കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ഷേത്രം തിരിച്ചു തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ഈ സംരംഭത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ വണ്ടി കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നിങ്ങൾ വഴിപാട് ചെയ്യുന്നത്. അല്ലാതെ ഞാനെല്ലാം എൻ്റെ ചെറുപ്പം മുതൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോവുകയും എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വഴിപാട് നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഗുരുവായൂരൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിത്യം തിരക്കുള്ള ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രമാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു 3000, 2000, 5000 പേരൊക്കെ
അവിടെ ദർശനത്തിന് വരുന്നുണ്ടെങ്കിൽ ഒരു വഴിപാട് കൗണ്ടറിന് അടുത്ത് ഒരു 50-100 പേരുള്ള 50 പേരുള്ള ഉണ്ടാവാറില്ല. ഏറ്റവും കൂടിയാൽ 5000 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 300 പേരുള്ള വഴിപാട് എഴുതാറില്ല. കാരണം ഹൈന്ദവർക്ക് വഴിപാട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അത് തന്നെ ഹൈന്ദവരുടെ വഴിപാട് എന്ന് പറഞ്ഞാൽ അർച്ചന കഴിപ്പിക്കുക എന്നുള്ളതാണ്, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും ജ്യോത്സ്യനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ജ്യോത്സ്യനെ അറിയാം വന്നിരിക്കുന്ന ആളെ പറ്റിക്കാൻ പറ്റുന്നതാണോ പറ്റിക്കാൻ പറ്റാത്തതാണോ പറഞ്ഞ അനുസരിക്കുമോ. അതെന്തായാലും ജ്യോതിഷം പഠിക്കുന്ന ഒരാളത് പഠിച്ചെടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അയാളൊന്നും പറഞ്ഞ് അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ സാധാരണ വഴിപാട് എഴുതുള്ളൂ. വഴിപാട് എഴുതുക എന്നാൽ എന്താ, നിങ്ങളെ ഒഴിവാക്കി വിടുകയാണ്, കാരണം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് വഴിപാട് എഴുതും. അപ്പോൾ വലിയ വിദ്വാൻമാരെന്താ ചെയ്യുന്നത്, നിങ്ങളെന്തായാലും നേരെ ആവില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവർ വഴിപാട് എഴുതും. ഒരു 156 ആഴ്ച അർച്ചന ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നല്ല ആളാണ്, കാരണം എന്താ, അന്നൊക്കെ അർച്ചനയ്ക്ക് 3 രൂപയുള്ളു, ഇപ്പൊ 10 രൂപയെ. അപ്പൊ 156 ആഴ്ചക്ക് 3 രൂപയുടെ അർച്ചന എഴുതുമ്പോൾ 500 രൂപ താഴെ നിങ്ങൾക്ക് ചെലവ് വന്നിട്ടുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ ഇതേപോലെ നല്ലൊരാളില്ല. ശരിക്ക് അയാൾ നിങ്ങളെ പറ്റിച്ചതാണ്, കാരണം 3 വർഷത്തേക്ക് ഈ ശല്യം അയാളുടെ അടുത്തേക്ക് ഇനി വരില്ല. അതിനുവേണ്ടിയാണ് നീട്ടിപ്പിടിച്ചൊരു എഴുത്താണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 3 വർഷത്തേക്ക് ഈ ശല്യം വരാതിരിക്കുകയാണ് നല്ലത്. വെറുതെ മുമ്പിൽ നിന്ന് സമയം കളയണ്ട. അപ്പൊ അതേപോലെയാണ് ശരിക്കും പറഞ്ഞ ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. മറിച്ചാണെങ്കിലോ, നിങ്ങൾ ജീവിതം തേടി നടക്കുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ ഒരുപാട് പേര് പറയും ഞങ്ങൾ ഒരുപാട് പൂജയൊക്കെ നടത്തി എല്ലാം നശിച്ചു, നരണക്കല്ല് പറിച്ചു. അങ്ങനെ വരുന്ന ആളാണെങ്കിൽ അയാൾ ചോദിക്കുന്നത്, എനിക്ക് പൂജയൊക്കെ നടത്തിയ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ആദ്യം എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി കാണിക്കാൻ പറയും. ആ വരുന്ന ആളെ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഒരുപാട് പൂജയൊക്കെ നടത്തിയുണ്ടാവും. അല്ലാതെ വരുന്നവർ പറയും ഞങ്ങൾ ഒരുപാട് പൂജയൊക്കെ നടത്തി ആവശ്യതയായി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കും, മൂന്നരയുടെ പുഷ്പാഞ്ജലി അല്ലേ നടത്തിയേ? ആ, അത് തന്നെ നടത്തിയത്, അത് പൂജയല്ലെന്നാണ് ചോദ്യം. അപ്പൊ 3 രൂപയുടെ പുഷ്പാഞ്ജലി എഴുതിയാൽ എന്താ ഗുണമുള്ളത്? നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഗുണമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വീട് എടുക്കുന്ന ആൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത് എന്തിനാ? അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ പിന്നീട് നല്ല ഭക്ഷണം കൊടുക്കണം, പിന്നെ അയാൾക്ക് ആശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം തിരിച്ചു കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ജ്യോതിഷവും. പക്ഷെ നമ്മുടെ ഹൈന്ദവർക്ക് ഇതേവരെ ജ്യോതിഷം എന്താണെന്നോ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നത് എന്തിനാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഇത് തന്നെ വലിയ വലിയ ആളുകൾ, അതായത് നിരന്തരമായി വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർ കൃത്യമായി വഴിപാട് ചെയ്യുകയും അതേപോലെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സമ്പാദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലായാലും എൻ്റെ അടുത്ത് ഈ ആവാഹന പൂജ കഴിഞ്ഞവരാണ് ഇവിടെ കൂടുതൽ പൂജകളെല്ലാം ചെയ്യുന്നത്. കാരണം അവർക്കാണ് മനസ്സിലാകുന്നത് പൈസ ചെലവാക്കിയാൽ എത്ര പൈസ വേണമെങ്കിലും തിരിച്ചു കിട്ടും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നു, നട അടച്ചിടുന്നു, ആ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും നട അടച്ചിരിക്കുന്ന സമയം ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നവർ പുറത്ത് പോകാൻ പാടില്ല. അതെന്തുകൊണ്ടത്? നിങ്ങൾ വെട്ടുക്കിളികൾ കുറച്ചു നേരമെങ്കിലും അവിടെ നിൽക്കട്ടെന്ന് എഴുതിയിട്ടാ, നിങ്ങൾ പെട്ടെന്ന് പാഞ്ഞു പോകുമല്ലോ. അപ്പൊ നട അടച്ചിട്ടൊക്കെയാണെങ്കിൽ നട തുറക്കുന്നവരെ 1 മണിക്കൂറെങ്കിലും ആ ക്ഷേത്രത്തിൽ നിറച്ച ആളുണ്ടാവും. അപ്പൊ നമ്മൾ കാണുന്ന പല ക്ഷേത്രങ്ങളിലും തിരക്ക് തന്നെ എങ്ങനെയാ? അവിടെ അത്രയും തിരക്കുണ്ടായിട്ടല്ല, നിങ്ങളെ പെട്ടെന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യം സാധിച്ച് പോയിട്ടുണ്ടാകും. കാര്യം സാധിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം സാധിച്ച് ഒന്ന് തൊഴുക, കൈ ഇങ്ങനെ കാണിച്ചു, ദേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, എന്നെ കണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു വരവാണ് വരുന്നത്. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വരണം. അപ്പൊ ഇന്നലെ ഒരു അമ്മയും മോളേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവര് മലപ്പുറത്തു നിന്ന് വന്നാണ്. ആ കുട്ടി പറഞ്ഞു, അവർ 5 മാസമായി വരുന്നു, കുട്ടിയുടെ കല്യാണം കുറച്ചു, വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു നല്ല സന്തോഷം. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് കല്യാണം കുറച്ചു, അവരുടെ വരവ് ഇവിടെ തീർന്നു കഴിഞ്ഞു, ഇനി അവർ വരില്ല, ഇനി അവർക്ക് വരേണ്ട ആവശ്യമില്ല. ഇനി അവർ കല്യാണം കഴിഞ്ഞ് എങ്ങാനും കുട്ടികളില്ലാതെ വന്നാൽ മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അവരവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ അതേപോലെയാണ് നമ്മുടെ ഹൈന്ദവരിൽ പലരും ഒരു കാര്യത്തിലേക്ക് പോകുന്നു, ആ കാര്യം സാധിച്ചാൽ പിന്നെ ക്ഷേത്രവും വേണ്ട, ആരാധനയും വേണ്ട, ഒന്നും വേണ്ട. ഇത് തന്നെ എൻ്റെ അടുത്ത് ആദ്യകാലങ്ങളിൽ പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരിപ്പോൾ വീണ്ടും നശിച്ചു കിട്ടി കഴിയുമ്പോഴാണ് രണ്ടാമത് വരണേ. 10-12 കൊല്ലം മുമ്പ് വന്നു പോയവര് എന്തുകൊണ്ടാണ് അതൊന്നും നോക്കാനെന്ന് വെച്ചാൽ പറഞ്ഞത്, ഞങ്ങൾക്ക് നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, അതെന്താ ഭയങ്കര തിരക്കാണ്, ഈ തിരക്ക് കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല, അല്ല ഇപ്പം എന്ത് തിരക്കൊക്കെ കഴിഞ്ഞോ, അല്ല ഇപ്പം എല്ലാം പോയി, ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അപ്പോഴാണ് ആലോചിച്ചേ ഈ ഒന്നേന്ന് തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൈന്ദവർക്ക് കൃത്യമായ ആചാരക്രമങ്ങളോ അതേപോലെ ക്ഷേത്ര വഴികളിലൂടെ സഞ്ചരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല.
ഇവിടെ പൂർവ്വകാലങ്ങളിൽ, അതായത് ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ ബ്രാഹ്മണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർ, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഈ നൂലും കോണകം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾ കാണുന്ന ആദ്യ വേഷങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നോട്ടത്തിൽ ബ്രാഹ്മണനെന്നാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരാരോ അവരെല്ലാം ബ്രാഹ്മണരാണ്. അപ്പൊ ശരിക്കുള്ള ബ്രഹ്മത്വം എന്നാൽ പറയുന്നത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവനാരോ അവനാണ് ബ്രാഹ്മണൻ. അപ്പൊ രക്ഷപ്പെടുത്താൻ കഴിവ് വന്നാൽ മാത്രമേ ബ്രഹ്മത്വം ലഭിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയല്ല, നിങ്ങളുടെ മുമ്പിൽ നൂല് കെട്ടിക്കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനായി കഴിഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാൻ പാടില്ല. കാരണം എന്താ? ഷർട്ട് ഊരിക്കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ നൂലുണ്ടോന്ന് നോക്കണ്ടേ. അപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ആഡ്യത്വം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഷർട്ട് ഊരി കൊണ്ട് തന്നെ ഇടിച്ചിട്ട് കയറുന്നുള്ളൂ. കാരണം നമുക്ക് ആരുടെ ആഡ്യത്വം ഒന്നും വേണ്ട, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പൊ മനുഷ്യർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ അവരുടെ ജീവത്യാഗങ്ങളിലൂടെ കണ്ടെത്തി തന്നതാണ് ഈ ജ്യോതിഷം എന്ന മഹാശാസ്ത്രവും, അതോടൊപ്പം മനുഷ്യർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനങ്ങളും. അപ്പോൾ അങ്ങനെ പൂജയൊക്കെ ചെയ്ത് പണ്ട് കാലങ്ങളൊക്കെ പൂജ ചെയ്യുമ്പോൾ വലിയ ഗുണം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പൂജ ചെയ്ത് ഗുണം കിട്ടിയവർ പിന്നീട് രാജാവിനെ പോലും അടിമകളാക്കി. അങ്ങനെ രാജാവ് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി. പണ്ടൊക്കെ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നൊക്കെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നായർ സമുദായമാണ് ക്ഷേത്രങ്ങളിലൊക്കെ ജോലിയിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ 1931 ചരിത്രമാണ് കേട്ടോ. അപ്പൊ ചിലർ പറയാറുണ്ട് ഇവിടെ വരുമ്പോ നായരെ കുറ്റം പറഞ്ഞു, ഈഴവനെ കുറ്റം പറഞ്ഞു, പിന്നെ പുലയനെ കുറ്റം പറഞ്ഞു, പറയനെ കുറ്റം പറഞ്ഞു, ആശാരിനെ കുറ്റം പറഞ്ഞു. കുറ്റം മറിച്ചിലുള്ളൂ എന്ന് പറയണേ. ഞാൻ കുറ്റമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ മറന്നു പോയ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. അതായത് ഇവിടെ മുമ്പുണ്ടായിരുന്ന അടിമത്തം, അതിൻ്റെ മണ്ടത്തരങ്ങൾ, ഇതെല്ലാം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ നാണം വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലർ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് കുടുംബക്ഷേത്രമുണ്ടോ, ആ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. അതെവിടെയാണ്? അല്ല, അത് അമ്മ വഴിക്കാണ്. കാരണം എന്താ? അല്ല, അമ്മ യാഥാർത്ഥ്യവും അച്ഛൻ സങ്കല്പവും എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കും അതെന്താ, നിങ്ങൾക്ക് അച്ഛനില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവരതിലേക്ക് വരുന്നത്. അതായത് അച്ഛൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാള് അച്ഛൻ്റെ വഴിയിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അച്ഛൻ വഴി ഇല്ലെങ്കിൽ അവിടെ ചെയ്താൽ മാത്രമേ ഫലിക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും അച്ഛൻ്റെ വഴിയിലെ വഴിപാട് ചെയ്യിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞവരെ അവരൊരിക്കലും അമ്മ വഴി പോകാറില്ല, അവരച്ഛൻ വഴി മാത്രമേ പോവുള്ളൂ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അതിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ. അപ്പൊ ഇവർ പറയുന്ന എന്തായിരിക്കും? അമ്മയാണ് യാഥാർത്ഥ്യം, കാരണം അമ്മയുടെ അടുത്തല്ലേ പെറ്റ് കിടക്കുന്നത്, അച്ഛൻ വന്ന് പെറുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ പലരും പറയും അച്ഛൻ്റെ സ്വന്തക്കാരൻ ആര് മരിച്ചാലും ഞങ്ങൾക്ക് പുലയില്ല എന്ന് പറയുന്ന. അതെന്താ പുലയില്ലാത്ത? അച്ഛൻ്റെ വഴിയിൽ മരിച്ചാലും അമ്മയുടെ വഴിയിൽ മരിച്ചാലും 16 ദിവസം രക്തബന്ധത്തിന് പുലയുണ്ടാകും. മുത്തശ്ശി ആ ഒരു അളവ് വരെ 16 ദിവസം പുല. അതേസമയത്ത് മുത്തിപ്പലയാണെങ്കിൽ 3 ദിവസം. പിന്നെ ഒരു ബന്ധവുമില്ലാത്ത വളരെ അകലത്തിലുള്ള ബന്ധമാണെങ്കിൽ ആ പോകുന്ന ദിവസം മാത്രം പുല. അങ്ങനെയാണ് പുലയുടെ ഒരു അളവ് കണക്കാക്കുന്നത്. അത് അച്ഛൻ്റെ വഴിയിലായാലും അമ്മയുടെ വഴിയിലായാലും രക്തബന്ധത്തിന് പുലയുണ്ടാകും. അപ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് അച്ഛൻ വഴി നോക്കലില്ല അമ്മ വഴിയുള്ളൂ. അതിൻ്റെ കാരണം എന്താ? പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർ സംബന്ധം കൂടി മക്കളുണ്ടായപ്പോൾ ജനുവിനായിട്ട് അച്ഛനുണ്ടായിരുന്നില്ല. അപ്പം അച്ഛനില്ലാതെ പോയതുകൊണ്ടാണ് അച്ഛൻ വഴിക്ക് ബന്ധം പിടിക്കാതെ പോയത്. പക്ഷെ ഇന്നോ ഇന്നെല്ലാവരും വീട്ടിൽ അച്ഛന്മാരുണ്ട്, സ്വന്തം മക്കളും സ്വന്തം അച്ഛനുമാണ്. അപ്പം അതുകൊണ്ട് രണ്ട് വഴിയിലും നിർബന്ധമായിട്ടും പുല നോക്കും. അതേപോലെ തന്നെ ധർമ്മദേവതയെ നോക്കുമ്പോൾ ഏത് സമുദായത്തിനായാലും അച്ഛൻ്റെ വഴിയിൽ മാത്രമേ നമ്മളിവിടെ അത് നോക്കിക്കൊടുക്കാറുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ജയിക്കാറുള്ളൂ. അല്ല, പൂജ ചെയ്ത് ആവാഹന പൂജ ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിൽ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് എടുക്കുന്നത്, അല്ലാതെ അവരുടെ അച്ഛൻ്റെ വഴിക്കല്ല. അവർ ഡിവോഴ്സ് ആയാൽ മാത്രമേ വീണ്ടും അവരുടെ അച്ഛൻ്റെ വഴിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് പുലവാലായ്മ. അങ്ങനെയാണ് ശരിക്കും ധർമ്മദേവതയെ കണക്കാക്കുന്നത്. അപ്പൊ ആ ധർമ്മദേവതാ ബന്ധം വരുമ്പോൾ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ പറയും കുറ്റം പറിച്ചില്ല എന്ന് പറയും.